അള്ളാഹുവിന്റെ കലാമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായ എല്ലാ കാലഘട്ടത്തും ജനങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടേയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ തുല്യതയുള്ളത് കൊണ്ടുവരൂ, അല്ല ഒരു ആയത്തെങ്കിലും കൊണ്ടുവന്ന് തെളിയിക്കൂ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥം ഇന്നും അത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അമാനുഷികതകൾ, അത്ഭുതങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുന്നവരും പുതിയ തലമുറ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ല, അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. അറിയാം, മദീനയിൽ ഒരു മല ചെരുവ്, ആ മലയുടെ മുകളിലായിക്കൊണ്ട് ഒരു ആട്ടിടയൻ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ്. ആടിനെ മേച്ചിങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ആട്ടിൻ പച്ചങ്ങളെ കൂട്ടമായി തൊളിച്ചു തൊളിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു ആട് ആ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഒറ്റപ്പെട്ട ആടിന്റെ നേരെ ഒരു ചെന്നായ ചാടി വീണു. ഒറ്റപ്പെട്ടവരെ ചെന്നായ പിടിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ്, പ്രവർത്തിക്കണം സംഘത്തോടുകൂടെ. കൂട്ടമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു വലിയ സഹായം ഉണ്ടാകും. ഒറ്റയാൻ പോരാട്ടം നടത്താതെ കാര്യങ്ങളൊക്കെ നാം തീരുമാനിക്കുമ്പോൾ വീട്ടിലെ കാര്യമാകട്ടെ നാട്ടിലെ കാര്യമാകട്ടെ ഏത് വിഷയവും മുഷാവറ ചെയ്ത് സംഘത്തോടുകൂടെ നേരിടുമ്പോൾ അതിൽ വലിയ പവർ കാണും, വിജയം കാണുന്നതിന്റെ തെളിവും കൂടിയാണ്. ഓരാകട്ടെ, ഒറ്റപ്പെട്ട ചെന്ന ഒറ്റപ്പെട്ട ആടിന്റെ നേരെ ചെന്നായ ചാടി വീണപ്പോൾ ആ ആട് നിലർ വിളിച്ചു അലറി കരയുമ്പോഴാണ് ഉടമസ്ഥർ തിരിഞ്ഞു നോക്കുന്നത്. തന്റെ ആട് ചെന്നായുടെ പിടിയിൽ അകപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആ ഉടമസ്ഥൻ എടുത്ത് ചാടിയിട്ട് അതിന്റെ വായിലെ കടുപ്പിക്കുന്ന ആ സമയത്ത് പിടിച്ചെടുക്കുകയാണ്, ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ്. ആ സമയത്താണ് സുബ്ഹാനല്ലാഹ് അത്ഭുതം സംഭവിക്കുന്നത്. ആ ചെന്നായ മനുഷ്യനോട് ഫസീഹായ കലാമിൽ അല്ലാഹുവിന്റെ അത്ഭുതം എന്നോണം അവിടുന്ന് സംസാരിക്കുകയാണ്. എനിക്കുള്ള ഭക്ഷണം എന്തുകൊണ്ട് നിങ്ങളെ പിടിച്ചടക്കുന്നു? അല്ലാഹു എനിക്ക് തന്ന ഫുഡാണത്. ഒറ്റപ്പെട്ടതിനെയാ ഞാൻ പിടിച്ചത്, കൂട്ടമായി പോയതിൽ നിന്നല്ല. അതല്ലാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്ന് ചെന്നായ സംസാരിക്കുന്നു. മൃഗങ്ങൾ സംസാരിക്കുമോ? സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാം നമുക്ക്. മൃഗങ്ങൾ സംസാരിക്കുമോ? അറബിയിൽ സംസാരിക്കുമോ? ഒരു മൃഗം ഇവിടെ വരാറുണ്ട്, ഖിയാമത്ത് നാളിൽ ഒരു മൃഗം വരാറുണ്ട്. പേര് ദാബത്തുല്ലർവാൻ. പരിശുദ്ധ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതെ ദാബത്തുല്ലർവ സംസാരിക്കുമെന്ന്, മനുഷ്യരോട് സംസാരിക്കുമെന്ന്. മൃഗം ഇവിടെ വരാറുണ്ട്, അതും ഒരു മൃഗമാണ് പറയുന്ന തഫ്സീറുകളില്. അത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത കൊല ചെയ്ത അറുത്ത് കളഞ്ഞ അവിടുത്തെ ഒട്ടകത്തിന്റെ കുട്ടിയുണ്ടായിരുന്നു. പത്തും തികഞ്ഞ പ്രസവിച്ച ആ ഒട്ടകത്തെ അറുത്തു, പ്രസവിക്കപ്പെട്ട കുട്ടി ഓടിച്ചെന്നു. അതേ തുറന്നു കിടക്കുന്ന ഒരു പാറക്കല്ല്, ആ പാറക്കല്ലിന്റെ അകത്തലങ്ങളിലേക്ക് കുട്ടിയങ്ങ് കയറിയപ്പോൾ ആ കല്ലങ്ങ് ക്ലോസ് ആയി പോയി. ആ കല്ലിൽ നിന്ന് ഖിയാമത്ത് നാളിൽ പുറപ്പെടുന്നതാണ് ദാബത്തുല്ലർവ് എന്ന് മാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതുമാകട്ടെ, ദാബത്തുല്ലർവ്വാണ് മൃഗം സംസാരിക്കാനുണ്ട്. മൃഗങ്ങൾക്ക് അല്ലാഹു കഴിവ് കൊടുത്താൽ സംസാരിക്കുമെന്നുള്ളതിൽ എന്ത് സംശയമുള്ളത്? അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, നീ സംസാരിക്കുകയോ? സുബ്ഹാനല്ലാഹ്, ഒരു മൃഗം ഫസീഹായ കലാമോടെ സംസാരിക്കുകയോ? അവിടുന്ന് തിരിച്ചു ചെന്നായ പറയുന്നു, ഓ മനുഷ്യ, എന്റെ സംസാരമല്ല അത്ഭുതം, ഞാനിവിടെ പറഞ്ഞതല്ല അത്ഭുതം, ഞാനിവിടെ അറബിയിൽ കലാമാക്കിയതല്ല അത്ഭുതം. അതിലേറെ വലിയ അത്ഭുതം മദീനത്തെ പള്ളിയിൽ നടക്കുന്നുണ്ട്. നബിയും ബൈനൽ ഹർദി യുഖബിറു ബിമാ കാന വമാ ഹുവ കായിനു ഇലാ യൗമിൽ ഖിയാമ. അതേ മദീനയുടെ പള്ളിയിൽ ഇരുന്നിട്ട് മുത്തായ തങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഇൽമ ഈ മനുഷ്യ, ഈ ചെന്നായ മനുഷ്യനോട് പറയുകയാണ്, വരാൻ
പറയുന്നുണ്ട്. അതാണ് ഞാൻ സംസാരിക്കുന്നതിലേറെ വലിയ അത്ഭുതം. അവിടെ ചെന്നൊന്ന് കാണ, ആ അത്ഭുതം ഒന്ന് അനുഭവിക്ക, ആ ഹബീബിനെ ഒന്ന് പിൻപറ്റണേ. സുബ്ഹാനല്ലാഹ്, ചെന്നായ പറയുമ്പോ ഇയാൾ അത്ഭുതപ്പെട്ടു. ആരാണ് പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ ഈ നാട്ടുകാരനാണ്, മനുഷ്യനാണ്, ഞാൻ അറിഞ്ഞില്ല. അയാൾ ചോദിക്കുകയാണ്, അപ്പൊ എന്റെ ആട്ടിമ്പറ്റങ്ങൾ, ആട്ടിമ്പറ്റങ്ങളെ ഞാൻ നോക്കിക്കോളാം. ആരെ? ചെന്നായെ. ചെന്നായി പറയാം, ആട്ടിമ്പറ്റങ്ങളെ മുഴുവൻ ഞാൻ നോക്കും. ഒരു ഡിമാൻഡ് ഉണ്ട്, ഞാൻ പിടിക്കാൻ തുനിഞ്ഞ ആട്ടിൻകുട്ടിയെ എനിക്ക് തരണം. അത് എനിക്ക് കണക്കാക്കിയതാ, തിരിച്ചു വരും, അതെനിക്ക് തരണം. ഓക്കെ. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ ചെന്നു മദീന പള്ളി ലക്ഷ്യമാക്കി നടന്നു. ചെന്നു നോക്കുമ്പോ സഹാബാ കിറാമിന്റെ മുമ്പിൽ മുത്തായ തങ്ങൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സദസ്സിൽ ചെന്നിരിക്കുന്നു ഈ മനുഷ്യൻ, സ്വഹാബി എന്നുള്ള വലിയ പദവി അറിയില്ലേ? ഏറ്റവും വലിയ ഡിഗ്രി സ്വഹാബി എന്നുള്ള ഡിഗ്രി തന്നെയാണ്. എന്റെ കാരണം മുത്തുനബിന്റെ മജ്‌ലിസിലിരിക്കാൻ, ഈമാനോടുകൂടെ അവിടെ ഒന്ന് സംഗമിക്കാൻ അവസരം ലഭിച്ചവരാണ് സ്വഹാബികള്. മനുഷ്യനും പെടുന്ന കൽബിലേക്ക് ഈമാനങ്ങൾ കടക്കുന്നു. സുബ്ഹാനല്ലാഹ്. നേരെ ചെന്നിട്ട് ഹബീബായ തങ്ങളെ മുമ്പിൽ ചെന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി വിശ്വസിക്കുന്നു, ഉണ്ടായ കഥകൾ പറയുന്നു. ഇന്നാലിന്ന മലയുടെ മുകളിൽ നിന്ന് ചെന്നായ സംസാരിച്ച കഥയൊക്കെ പറയുമ്പോ പറയുന്ന മുത്തുനബി, ഓ മനുഷ്യ, ഈ കഥയൊന്ന് സ്വഹാബത്തിന് മുമ്പിലൊന്ന് വിവരിച്ചേ. എന്താണ് എന്നെ കുറിച്ചൊന്ന് ആ ചെന്നായ പറഞ്ഞതൊന്ന് വിവരിച്ചു കൊടുത്തേ. സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടെ ആ കഥ കേൾക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആ സ്വഹാബികളുടെ മുമ്പിൽ ഈ മനുഷ്യൻ ഇങ്ങനെ എടുത്തു പറയുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങൾ പറയാണ്, ാള് സംഭവിക്കൂല. ഏതുവരെ ഒരു മനുഷ്യൻ രാവിലെ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുമ്പോ അന്നത്തെ ഡേയിൽ നടന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അവനില്ലെന്ന് അവൻക്ക് സ്വരൂപിക്കാൻ കഴിയും, അവന്റെ ചെരുപ്പ് സംസാരിക്കുമാറു വിധത്തിലൊരു കാലം വരാനുണ്ട്. അവന്റെ മുഴുവൻ മുന്നോട്ട് ചെയ്ത് വീഡിയോ എടുത്ത് ക്യാമറ കണ്ണുകളെ കൊണ്ട് പതിച്ച് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വീട്ടിൽ വരുമ്പോ രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് ഞാന് കാണാത്തത്, എന്റെ കണ്ണുകൊണ്ട് കാണാത്തത്, ഇവിടെ ചെയ്ത സജ്ജപ്പിലൂടെ എനിക്ക് ചിപ്പ് കൊണ്ട് കാണാ, അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട്. ചെരുപ്പ് സംസാരിക്കുമെന്ന് പറഞ്ഞത് ആലങ്കാരികമാണ്. ഒരു ജീവനില്ലാത്ത വസ്തു, അത് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്തിട്ട് മനുഷ്യന് എത്തിച്ചു കൊടുക്കുന്ന ഒരു കാലം വരാനുണ്ട്. അത് വരാതെ ഖിയാമം വരൂല. ചെറിയൊരു ചിപ്പിട്ട് പോവുകയാണ് വീട്ടുകാരൻ, തിരിച്ചു വരുമ്പം പരിശോധിക്കുകയാണ്, ആ ചിപ്പെടുത്തവന്റെ ലാപ്പിലിട്ട് നോക്കുന്നു, ആരെല്ലാമാ വീട്ടിൽ വന്നത്? 10 മണിക്ക് ഭാര്യയുടെ അങ്ങനെ വന്നിട്ടുണ്ട്, ഉച്ചക്ക് വേറൊരുത്തം വന്നിട്ടുണ്ട്, അത് 2 മണിക്ക് അയൽവാസിയിൽ സഹോദരി വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം എനിക്ക് രേഖപ്പെടുത്താൻ അറിയാൻ കഴിയുന്ന അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ കാലമെത്തിയില്ലേ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അത്ഭുതങ്ങൾ മുഴുവനും അതേ ഇന്ന് ശാസ്ത്രങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വലിയ അജായിബാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായില്ലേ, കടലിനടിയിലെ ഇരുട്ടുകളെ പൊച്ചിയിട്ട് കടലിനടിയിലെ ഇരുട്ടിനെ പറ്റിയാണ് അറബികൾക്കെന്നറിയാത്ത ഇരുട്ട് ഇന്ന് ശാസ്ത്രമാണ് കണ്ടെത്തുന്നത്. അവിശ്വാസികളുടെ അന്ധതയെ ഉദാഹരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു ഉപമ മാത്രമാണ്. പക്ഷെ അതിനെ പരിശോധിച്ച് ഇടകേറി നോക്കുമ്പോ ഇന്ന് ശാസ്ത്രം പറഞ്ഞതും അതേ തന്നെയാണ്. കടലിന്
ആയിരം മീറ്ററുകൾ കപ്പുറത്തുണ്ടാകുന്ന കൂര കൂരിയിട്ട് അവന്റെ കൈ പുറത്ത് കിട്ടാൻ കാണാത്ത വിധത്തിൽ അത്രയും വലിയ കൂരിയിട്ടുള്ള സ്ഥലമുണ്ടെന്നും ആ ഇരുട്ടുകൾക്ക് മുകളിൽ അവൻ അവിടെ ഒരു തിരമാലയുണ്ട്, നമ്മൾ കാണുന്ന തിരമാലയല്ല, താഴങ്ങളിൽ വേറെ തിരമാലയുണ്ടെന്നും അതിനു മുകളിൽ വേറെ തിരമാല, അതിനൊക്കെ മുകളിലായിക്കൊണ്ട് കറുകറുക്കുന്ന സഹാബ് കാർമേഘങ്ങൾ എല്ലാം അടിക്കടിയായ ഇരുട്ടുകളാണെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനോട് യോജിച്ചു വരികയാണ്. അത്ഭുതങ്ങളാണ് പരിശുദ്ധ ഖുർആൻ, അത് അത്ഭുതമാണ്, അജാബിമാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വെല്ലുവിളിച്ചിട്ട്, ഇതിനെ എതിർത്തിട്ട് ഏത് നിരീശ്വരവാദി ഇറങ്ങിയാലും യുക്തിവാദി ഇറങ്ങിയാലും ധൈര്യത്തോടുകൂടെ നമുക്ക് നേരിടാൻ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ കലാമ, ഹബീബായ തങ്ങൾ സ്വാദിഖ, അവിടുന്ന് പറഞ്ഞത് സത്യമാ. അല്ലാഹു ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പുലർത്താനും പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി ജീവിച്ച് സുന്നത്തി ജമാഅത്തിലൂടെ ജീവിച്ച് അതിലായി കമിലായി ഈമാനോടെ മരിക്കാൻ പാവങ്ങളായി നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി.